കുണിയൻ ശ്രീ പരമ്പത്തറ ഭഗവതി ക്ഷേത്രം മറത്തുകളിയിൽ നിന്ന് തനിക്ക് വിലക്ക് കൽപ്പിച്ചെന്ന് കരിവെള്ളൂരിലെ വിനോദ് പണിക്കർ. എന്നാൽ ഇതിൽ യാതൊരുവിധ വാസ്തവുമില്ലെന്നും സെൻസേഷന് പിറകെ പോകുന്നത് വാസ്തവം മൂടിവെക്കുന്നതിന് തുല്യമാണെന്നും പരമ്പത്തറ ക്ഷേത്രം അന്തിത്തിരിയൻ. കരിവെള്ളൂർ എന്ന രാഷ്ട്രീയ ഭൂമികയെ കരുവാക്കി കുണിയൻ ശ്രീ പരമ്പത്തറ ഭഗവതി ക്ഷേത്ര വിവാദം കൊഴുക്കുന്നു. പരമ്പത്തറ ഭഗവതി ക്ഷേത്രം തനിക്ക് മറത്തുകളിയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചെന്ന് വിനോദ് പണിക്കർ. മകൻ 4 കൊല്ലം മുൻപ് ഒരു മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചതാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് എത്തിയതെന്നും വിനോദ് പണിക്കർ പറയുന്നു. ക്ഷേത്രത്തിൽ കളി ഏൽക്കുന്നത് അതിന് 2-3 വർഷം മുമ്പേ, 21-ലാണ് കഴിഞ്ഞ വർഷം കളിക്കുന്നത്. 21-2-3 വർഷം മുമ്പേ ആണ് ആ ക്ഷേത്രത്തിൽ കളി ഏൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മകൻ്റെ ഒരു വിവാഹം കഴിഞ്ഞു. അപ്പോൾ അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടിയുമായിട്ട് വിവാഹം കഴിഞ്ഞു. അപ്പോൾ അവർ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്നെ ഏൽപ്പിച്ച പൂരക്കളി മറത്തുകളിക്ക് വേണ്ടി ഒരു വാണിയിൽ സ്വാമിശ്വരി ക്ഷേത്രത്തിലേക്ക് എന്നെ ഏൽപ്പിച്ച കമ്മിറ്റിക്കാർ അപ്പോൾ ആ സമയത്ത് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്നുപോലെ മറ്റൊരു മതത്തിൽപ്പെട്ട കുട്ടി വീട്ടിലുള്ള ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആചാരക്കാർക്കോ അതുപോലെ കുടയക്കാരോ നിങ്ങളുടെ വീട്ടിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ അവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. ഞാൻ പറഞ്ഞു, അവിടെ ഒരു മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യം ഒന്നും എനിക്കില്ല, ഇല്ല വസ്തുക്കളില്ല. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പേര് ഞാനിപ്പോൾ അവരെ പറഞ്ഞു വിടാനും ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മനസ്സ് വരുന്നില്ല, നമ്മൾ പറഞ്ഞു വിടുന്നില്ല. പോയ ഒരു 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ആണെങ്കിൽ കളിക്കേണ്ടത്, 3 വർഷം ഉണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആലോചിച്ച് പെടുന്ന തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഒരു തീരുമാനം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവർ ഈ വാണിയിലൊക്കെ സ്വാമീശ്വര ക്ഷേത്ര കമ്മിറ്റി എറണാകുളം കമ്മിറ്റിക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ ആ വർഷം കളിക്കേണ്ടിയിരുന്നത് പിന്നെ പരവന്തട്ട ഉദയപുര ക്ഷേത്രം, പയ്യന്നൂർ പരവന്തട്ട ഉദയപുര ക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ആ ഉദയപുരം ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇന്നപോലെ ഒരു വിഷയമുണ്ട്, ഇപ്പോൾ മകനൊരു അനുമതിയിൽപ്പെട്ട കുട്ടിയെ വിവാഹം കഴിച്ചിന്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കളിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കൂട്ടി കൊണ്ടുപോകുന്നതിലോ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പറയണം. ഇതിനുണ്ടെങ്കിൽ കളിക്കുന്ന കളി എന്നെ മുൻകൂട്ടി ഒഴിവാക്കുക. അപ്പോൾ ഈ കളിക്ക് വേണ്ടി അവർ ഒരുപാട് പിന്നെ തയ്യാറെടുപ്പ് നടത്തണമെന്ന് അതിലാവശ്യമില്ല തന്നെ. അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത് ആരാണ് വിവാഹം കഴിച്ചത്? ഇപ്പോൾ മകനാണ്. അപ്പോൾ മകൻ വിവാഹം കഴിച്ചതിന് നിങ്ങൾക്ക് എന്താണ് എന്നാണ് വാദിക്കുന്നത്? നമ്മൾ അതെനിക്കറിയില്ല. അപ്പോൾ നിങ്ങളാണ് വിവാഹം കഴിച്ചതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തീരുമാനിക്കാം, ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യം വിഷയമല്ല, പക്ഷേ എന്നാൽ അങ്ങനെയാണ് തീരുമാനം. ഇതിൽ നിങ്ങൾ പറയേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കരിവെള്ളൂർ ശ്രീ വാണിയില്ലം ഭഗവതി ക്ഷേത്ര പരിധിയിലെ അംഗമാണ് താനെന്നും ഇപ്പോഴും ഭണ്ഡാരപ്പിരിവ് നൽകുന്നുണ്ടെങ്കിലും വാണിയില്ലം ക്ഷേത്രത്തിന്റെ സമ്മർദ്ദത്താലാണ് എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നതെന്നും കരിവെള്ളൂരിന് ഇത് അപമാനമാണെന്നും വിനോദ് പണിക്കർ പ്രതികരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവർ ഈ ഒരു തീരുമാനം എടുത്ത അവസരത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ പണിക്കന്മാരെ ഏൽപ്പിക്കുന്നത് കമ്മിറ്റിക്കാരായ ചിലകൾ സമുദായക്കാരാണ്. എന്നെ ഇവിടെ കുണിയിലെ സമുദായക്കാരാണ് ഇവിടെ വന്നിട്ട് എന്നെ ഏൽപ്പിച്ചത്. ആ ഏൽപ്പിച്ച സമുദായക്കാരോട് ആ കഴിഞ്ഞ വർഷം അതേ അന്ന് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇന്നുപോലെ പ്രശ്നമുണ്ട്, വാണിഭ്യമായിട്ട് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്നെ ഈ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് കളിപ്പിക്കുന്നതിൽ ഇങ്ങനെ അസൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മുൻകൂട്ടി പറഞ്ഞു ഇപ്പം തന്നെ. അപ്പോൾ അഥവാ എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ ഇതിൽ ഞങ്ങളെ സന്നദ്ധരായ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പോയി വേണമെങ്കിൽ കളിക്കാം, കളിക്കുന്നെങ്കിൽ കളിക്കാം. അപ്പോൾ അത് അവർ പറഞ്ഞു, നമുക്ക് അങ്ങനെ ഈ വിഷയം ഇവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയില്ല, ആ വിഷയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ ചോദിച്ചു. അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളൊരു മറുപടി പറയണമെന്ന് ഞാൻ ക്ഷേത്ര കമ്മിറ്റി ആ സമുദായക്കാരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു മറുപടിയും പറഞ്ഞില്ല. ഇപ്പോൾ ഈ ഒരു മാസം മുമ്പേ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പണിക്കർ ഒന്ന് നേരിൽ കാണാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് നേരിൽ കാണുന്നത് അല്ല, നേരിൽ കണ്ടിട്ട് പറയേണ്ട കാര്യമാണ്, ഞാൻ കുറച്ച് പണിയിൽ തിരക്കല്ലാന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് പണിയിൽ തിരക്കുണ്ട്. അപ്പോൾ നേരിൽ കാണുമെന്ന് പറഞ്ഞാൽ ഏത് കാര്യമായി ഇപ്പോൾ ഫോണിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ഫോണിൽ കൂടി തന്നെ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം അവരുടെ കമ്മിറ്റിക്കാരായിട്ട് അവരോട് നിങ്ങളോട് ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഒരു ഒന്നും ചോദിച്ചിട്ടില്ല. ഈ വീട്ടിൽ വെച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നൊന്നും കുണിയൻ ക്ഷേത്രക്കാരെ എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മാറി താമസിക്കണമെന്ന് അവരെന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു തീരുമാനവും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഏത് തീരുമാനത്തിന് മാറ്റമുണ്ടോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, വാണിയില്ലം ക്ഷേത്രക്കാർ പറഞ്ഞ തീരുമാനത്തിന്, അവരോട് പറഞ്ഞ തീരുമാനത്തിന്, ഞാൻ പറഞ്ഞ അവരോട് പറഞ്ഞ തീരുമാനത്തിൽ എനിക്ക് മാറ്റമില്ല. മാറ്റം ഞാൻ അന്ന് തന്നെ കളിക്കുന്നതാണ്. പരവന്തട്ട ക്ഷേത്രത്തിൽ താൻ മറത്തുകളി നടത്തിയിട്ടുണ്ടെന്നും അവർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇവർക്കുള്ളതെന്നും വിനോദ് പണിക്കർ ചോദിക്കുന്നു. അതേസമയം തങ്ങൾ ആർക്കും ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ലെന്നും വിവാദമുണ്ടാക്കുന്നത് ദുരുദ്ദേശപരമാണെന്നും ക്ഷേത്രം അന്തിത്തിരിയൻ പറഞ്ഞു. എല്ലാ വർഷവും
ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്ന ചില ആചാരങ്ങളുണ്ട്. അതിന് മാറ്റമില്ല. മറത്തുകളിയിൽ പങ്കെടുക്കാൻ വിനോദ പണിക്കരെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കടുംപിടുത്തത്തിലാണ്. പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്ന മുസ്ലിം കുട്ടികൾക്ക് ക്ഷേത്രസന്നിധിയിൽ വെച്ച് പതിവായി ഉപഹാരം നൽകാറുണ്ട്. മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ചിലരുടെ കുതന്ത്രങ്ങളെ കരുതിയിരിക്കണമെന്നും കുണിയൻ ശ്രീ പറമ്പത്തറ ഭഗവതി ക്ഷേത്ര അന്തിത്തിരിയൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.